ഹലോ എവരിവൺ, നമ്മൾ ലാസ്റ്റ് ക്ലൗഡ് ചേംബർ ആണ് പറഞ്ഞു നിർത്തിയത്. അപ്പം സെമി കണ്ടക്ടർ ഡിറ്റക്ടർ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ടെക്സ്റ്റിനകത്ത് തന്നിട്ടില്ല. അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യം ശ്രദ്ധിക്കുക, ഈ ഒരു ക്വസ്റ്റ്യൻ എസ്സേ ആയിട്ടൊക്കെയാണ് ചോദിച്ചതെങ്കിൽ വിശദമായിട്ട് കുറെ കാര്യങ്ങൾ എഴുതാനുണ്ടാവും. അല്ല, ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ഒക്കെ ഉള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് ഞാൻ തരുന്നത്. എസ്സേ ആയിട്ട് ചോദിക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യാം, എന്താണ് സെമി കണ്ടക്ടർ എന്ന് പറയാം, അതുപോലെ എന്താണ് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയാം, എന്താണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയാം, പിന്നെ ഡോപ്പിംഗ് പറയാം, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഒന്ന് ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുക്കുക. എസ്സേ ആയിട്ട് ചോദിച്ചാട്ടോ. ഓക്കെ, അതൊക്കെ നിങ്ങൾ സോഴ്സ് സ്റ്റേറ്റിലും മറ്റും വിശദമായിട്ട് പഠിക്കുന്നതുകൊണ്ട്, അതുപോലെ ഇലക്ട്രോണിക്സിലൊക്കെ പഠിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ വിശദീകരിക്കാത്തത്. പിന്നെ അതുപോലെ പി എൻ ജംഗ്ഷൻ എന്താണ്, അതിൻ്റെ പിന്നെ കാര്യങ്ങളൊക്കെ അറിയണം. ഓക്കെ, ബയസിങ് എന്താണ്, ഫോർവേഡ് ബയസ് എന്താണ്, റിവേഴ്സ് ബയസ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, പിന്നെ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡിപ്ലീഷൻ ലെയർ. ഓക്കെ, ഡിപ്ലീഷൻ ലെയർ എന്ന് പറയും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞുതരാം. അതുപോലെ പിന്നെ കണ്ടക്ഷൻ ബാൻഡ്, വാലൻസ് ബാൻഡ്, അതൊക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി ഇത്രയും കാര്യങ്ങൾ എസ്സേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി കറക്റ്റ് പിന്നെ നമ്മുടെ സെമി കണ്ടക്ടർ ഡിറ്റക്ടറിന്റെ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിനുള്ള ഒരു എക്സ്പ്ലനേഷനാണ് ഞാനിതിൽ തരാൻ പോകുന്നത്. ഓക്കെ, നിലവിലുള്ള ഡിറ്റക്ടേഴ്സിൽ കുറച്ചുകൂടെ ഒക്കെ എന്താ പറയുക, പിന്നെ ആക്യുറസിയും കാര്യങ്ങളുള്ള, അതുപോലെ പിന്നെ ലൈറ്റ് സൈസ് ഉള്ള ഒരു പിന്നെ ഡിറ്റക്ടറാണെന്ത് സെമി കണ്ടക്ടർ ഡിറ്റക്ടർ എന്ന് പറയുന്നത്. ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഡിപ്ലീഷൻ ലെയറിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, പി എൻ ജംഗ്ഷന്റെ ഒരു ഏകദേശ രൂപം നമുക്കൊന്ന് വരച്ചെടുക്കാം. നമുക്ക് ഈ ഡിറ്റക്ടർ ചോദിച്ചാലും നിങ്ങൾക്ക് ഈ ഒരു ഡയഗ്രാം മതിയാവും. ഓക്കെ, ഇതിനകത്ത് എന്തുണ്ട്, ഒരു എൻ റീജിയൻ ഉണ്ട്. ഓക്കെ, എൻ റീജിയന്റെ പ്രത്യേകത എന്താണ്, അവിടെ ഇലക്ട്രോൺസ് ആണ് ചാർജ് കാരിയേഴ്സ്. ഓക്കെ, പിന്നെ അവിടെ നിന്ന് എന്തുണ്ട്, കുറച്ചിങ്ങനെ ബ്രോഡായി വരുന്ന ഒരു ഡിപ്ലീഷൻ ലെയർ ഉണ്ട്. ഓക്കെ, ഒരു ഡിപ്ലീഷൻ ലെയർ ഉണ്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് എന്തുണ്ട്, ഒരു എൻ പി റീജിയൻ ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ പി റീജിയൻ, ഇതാണ് എൻ റീജിയൻ. ഇവിടെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആരാണ്, ഹോൾസ് ആണ്, ഇവിടെ ഇലക്ട്രോൺസ് ആണ്. ഓക്കെ ആണല്ലോ. ഈയൊരു പിന്നെ ഡയഗ്രാം നിങ്ങൾക്ക് പിന്നെ വേറെ ഡയഗ്രാംസ് ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ടും ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം ഈ ഒരു ഡയഗ്രത്തിൽ സ്റ്റിക്ക് ചെയ്യാണ്. ഓക്കെ, പിന്നെ ഈ ഒരു പർട്ടിക്കുലർ ഡിറ്റക്ടറിൽ നമ്മൾ റിവേഴ്സ് ബയസ് ആണ് ചെയ്യാം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. റിവേഴ്സ് ബയസിങ് ആണ് ചെയ്യാം. ഓക്കെ, റിവേഴ്സ് ബയസ് എന്ന് പറഞ്ഞാൽ പി ടൈപ്പ് നെഗറ്റീവിലേക്ക് കൊടുക്കും, എന്നിട്ട് ഇങ്ങനെ അല്ലേ, ഈ രീതിയിൽ. അതുപോലെ എൻ ടൈപ്പ് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഇവിടെ ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റർ ഉണ്ട്, ഒരു ലോഡ് റെസിസ്റ്റർ ഉണ്ട്, എന്നിട്ട് അതിങ്ങനെ ഇങ്ങോട്ട് കൊടുക്കും. ഇപ്പോൾ പോസിറ്റീവ് ഇങ്ങനെ വന്നിട്ട് നെഗറ്റീവിലേക്കും എൻ ടൈപ്പിലേക്കും, അതുപോലെ നെഗറ്റീവ് പി ടൈപ്പിലേക്കും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതെന്താണ്, റിവേഴ്സ് ബയസ് ആണ്. അപ്പോൾ ഇവിടെ ലേബൽ ചെയ്യുക, ഇത് എൻ റീജിയൻ, ഇത് പി റീജിയൻ, ഇത് ഡിപ്ലീഷൻ ലെയർ. ഓക്കെ, എന്താണ് ഡിപ്ലീഷൻ ലെയർ. ഓക്കെ, ഈ ഡിപ്ലീഷൻ ലെയറിനൊരു പ്രത്യേകത ഉണ്ട്, എന്തൊക്കെയാണ് അവിടെ, എന്തുണ്ടാവില്ല, ഇറ്റ് ഈസ് ഫ്രീ ഫ്രം ചാർജ് കാരിയേഴ്സ് അല്ലേ. ഇവിടെ ചാർജ് കാരിയേഴ്സ് ഉണ്ടാവില്ല. എൻ ടൈപ്പിൽ ഇലക്ട്രോൺസ് ആണ് എന്ത് ചാർജ് കാരിയേഴ്സ്, പി ടൈപ്പിൽ ഹോൾസ് ആണ് ചാർജ് കാരിയേഴ്സ്. ഓക്കെ, ഡിപ്ലീഷൻ ലെയറിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇത് ബേസിക്കലി ഒരു പി എൻ ജംഗ്ഷൻ ആണ് അല്ലെ. ഈ ഇത് ഈ പിന്നെ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത് ഒരു പി എൻ ജംഗ്ഷൻ ആണ്. അപ്പൊ ഇവിടെ ഡിപ്ലീഷൻ ലെയറിൽ എന്താ വെച്ചാൽ, ഹോൾസും ഇലക്ട്രോൺസും എന്ത് ചെയ്യും, റീകമ്പൈൻ ചെയ്യും അല്ലെ. ഇവിടുന്ന് വരുന്ന ഇലക്ട്രോൺസും ഇവിടുന്ന് വരുന്ന ഹോൾസും റീകമ്പൈൻ ചെയ്തിട്ട് ഒരു ന്യൂട്രൽ സ്റ്റേറ്റ് ആണ് ഇവിടെ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഡിറ്റക്ടറിന്റെ കേസിൽ നമുക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ, ഡിപ്ലീഷൻ ലെയർ കൂട്ടണം. ഓക്കെ, അതുപോലെ ഇവിടെ കണ്ടക്ഷൻ ബാൻഡിലായാലും അതുപോലെ വാലൻസ് ബാൻഡിലായാലും എന്തുണ്ടാവില്ല, ഇലക്ട്രോൺസോ ഹോൾസോ ഉണ്ടാവില്ല അല്ലേ. ദർ ആർ നോ ഇലക്ട്രോൺസ് ഇൻ ദി കണ്ടക്ഷൻ ബാൻഡ് ഓർ ഹോൾസ് ഇൻ ദി വാലൻസ് ബാൻഡ്. അതുകൊണ്ട് ഇവിടെ കണ്ടക്ഷൻ നടക്കില്ല ഡിപ്ലീഷൻ ലെയറിനകത്ത്. ഇവിടെ ചുരുക്കി പറഞ്ഞാൽ പോസിറ്റീവും നെഗറ്റീവും എന്ത് ചെയ്തിട്ടുണ്ട്, റീകമ്പൈൻ ചെയ്തൊരു ന്യൂട്രൽ റീജിയൻ ആണ് ഉണ്ടാവുക. ഈ ഒരു പർട്ടിക്കുലർ ഡിറ്റക്ടറിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇതിന്റെ റിവേഴ്സ് ബയസിങ് കൂട്ടിയിട്ട് ഡിപ്ലീഷൻ ലെയറിന്റെ വിഡ്ത് കൂട്ടുക വേണ്ടത്, ഡിപ്ലീഷൻ ലെയർ ഇൻക്രീസ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, ഇനി ഈ റിവേഴ്സ് ബയസിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ റിവേഴ്സ് ബയസ് ചെയ്യുമ്പോഴാണ് മിനിമം കറന്റ് ഉണ്ടാവുക. ഓക്കെ, റിവേഴ്സ് കറന്റ് ഈസ് മിനിമം. ഓക്കെ, ഇത്തരത്തിലൊരു പി എൻ ജംഗ്ഷൻ ഡയോഡ് നമ്മൾ റിവേഴ്സ് ബയസ് ചെയ്താൽ ഡിപ്ലീഷൻ ലെയർ വലുതാവുകയും ചെയ്യും, പിന്നെ എന്ത് ചെയ്യും, അവിടെ കറന്റ് മിനിമം ആവുകയും ചെയ്യും. ഓക്കെ, അപ്പം ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ലോഡ് റെസിസ്റ്റൻസ് ആർ എൽ ഉണ്ടെന്ന് എൽ ഫോർ ലോഡ്. ഓക്കെ, ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, വേറെ സർക്യൂട്ടിലേക്ക് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം ഇതിന് ഈ ഭാഗം നമ്മൾ കൊടുക്കുന്നത് പിന്നെ ആംപ്ലിഫയറിലേക്കും കാര്യങ്ങളൊക്കെയാണ്. സാധാരണ ഡിറ്റക്ടർ പോലെ നമ്മൾ മുമ്പേ പഠിച്ച ഡിറ്റക്ടേഴ്സ് ഉണ്ടല്ലോ,
അതിനകത്ത് നമ്മൾ പിന്നെ അയണൈസേഷൻ കറന്റ് നേരെ ആംപ്ലിഫയറിലേക്ക് കൊടുത്തിരുന്നില്ലേ, അതുപോലെ ഇത് ആംപ്ലിഫയറിലേക്കാണ് കൊടുക്കുക. ഇവിടെ വരുന്ന ചെറിയ കറന്റിനെ ആംപ്ലിഫൈ ചെയ്ത് അതിന്റെ ഇന്റൻസിറ്റിയും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതാണ് ബേസിക്സ്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ഇവിടെ കറന്റ് മിനിമം ആയിരിക്കും, റിവേഴ്സ് ബയസ് ആയതുകൊണ്ട് ഡിപ്ലീഷൻ ലെയർ വലുതായിരിക്കും, കറന്റ് മിനിമം ആയിരിക്കും, ഡിപ്ലീഷൻ ലെയറിൽ ഫ്രീ ചാർജസ് ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ, ഇവിടുന്ന് ഈ ഡിപ്ലീഷൻ ലെയറിലേക്ക് നമ്മളൊരു എക്സ്റ്റേണൽ ന്യൂക്ലിയർ പാർട്ടിക്കിൾ, എക്സാമ്പിൾ ഒരു ആൽഫ പാർട്ടിക്കിൾ, ന്യൂക്ലിയർ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ചാർജ് പാർട്ടിക്കിൾ നമ്മൾ കൊടുത്തു എന്ന് കരുതുക, ഡിപ്ലീഷൻ ലെയറിലേക്ക് സംഹൗ നമ്മളത് കൊടുത്തു. ഇവിടെ ശരിക്കും നമ്മൾ പിന്നെ ഗ്യാസ് അയണൈസേഷൻ ചേമ്പറിലേക്ക് പിന്നെ ഇൻസ്റ്റന്റ് പാർട്ടിക്കിളിന് കൊടുക്കൂലേ, അതേ പരിപാടി. ഓക്കെ, ഇവിടെ ഒരു ആൽഫ പാർട്ടിക്കിൾ നമ്മൾ കൊടുത്തു എന്ന് കരുതുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ, ഈ പിന്നെ ആൽഫ പാർട്ടിക്കിള് ഇവിടെ ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ഉണ്ടാവാൻ കാരണമാവും. ഓക്കെ, ഈ ഡിപ്ലീഷൻ ലെയറിനകത്ത് ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ഉണ്ടാവാനുള്ള കാരണക്കാരനാവും. ഇനി അതെങ്ങനെ ഉണ്ടാവുക ചോദിച്ചാൽ, ഇലക്ട്രോൺസ് ഇൻ ദി വാലൻസ് ബാൻഡ് അബ്സോർബ്സ് എനർജി ഫ്രം ദി ആൽഫ പാർട്ടിക്കിൾ ആൻഡ് എക്സൈറ്റ്സ് ടു ദി കണ്ടക്ഷൻ ബാൻഡ്. വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, എനർജി അബ്സോർബ് ചെയ്തിട്ട് ഇറ്റ് വിൽ ജംപ് ടു ദ കണ്ടക്ഷൻ ബാൻഡ് കോസിംഗ് ദ പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് അല്ലെ. ഇവിടെ ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ഉണ്ടാവാൻ കാരണമാകും. ഓക്കെ, അങ്ങനെ ഈ ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ഉണ്ടായാലും എന്താവും, അത് കറണ്ട് ഇൻക്രീസ് ചെയ്യാനൊരു കാരണക്കാരനാവും. ഓക്കെ, ഇനി വേറൊരു പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താ ചോദിച്ചാൽ, ഈ ആൽഫ പാർട്ടിക്കിളിന്റെ എനർജി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എനർജിയാവും. ഓക്കെ, ഒരു ആൽഫ പാർട്ടിക്കിളിന്റെ എനർജി ആവറേജ് ഒരു 4 to 9 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഒരു ആൽഫ പാർട്ടിക്കിളിന്റെ എനർജി എന്ന് പറഞ്ഞാൽ 4 to 9 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഇനി ഒരു ഇലക്ട്രോൺ ഹോൾ പെയർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എനർജി ജസ്റ്റ് ഒരു 3 ഇലക്ട്രോൺ വോൾട്ട് ഒക്കെ ഉണ്ടാവുള്ളൂ, വെറും 3 ഇലക്ട്രോൺ വോൾട്ട്. ഇത് മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ്. അപ്പം വെറും ഇത്ര എനർജി കൊണ്ട് ഒരു ഇലക്ട്രോൺ ഹോൾ പെയർ ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഈ ഒരു ആൽഫ പാർട്ടിക്കിളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മില്യൺസ് ഓഫ് എന്തുണ്ടാവും, ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ 4 to 9 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ഒക്കെ ഉള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും, മില്യൺസ് ഓഫ് ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ഉണ്ടാവും. ആ മില്യൺസ് ഓഫ് ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ ഇലക്ട്രോൺസും ഹോൾസും ഉണ്ടാവുന്നത് അതെന്ത് ചെയ്യും, ഇതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് ഇവിടെയുള്ള കറണ്ട് എന്ത് ചെയ്യും, റെസ്പെക്റ്റീവ് ടെർമിനലിലേക്ക് പോയിട്ട് കറണ്ട് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഞാൻ പറഞ്ഞു റിവേഴ്സ് ബയസ് ആയതുകൊണ്ട് ഇവിടെ ഒരു ഫീബിൾ കറണ്ട് ഉണ്ടാവുമെന്ന് അല്ലെ. പക്ഷേ ഈ ആൽഫ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ന്യൂക്ലിയർ പാർട്ടിക്കിൾ വന്നുകൊണ്ട് ഇവിടെ എനർജി കൊടുത്ത് പിന്നെ ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ഉണ്ടായതുകൊണ്ട്, മില്യൺസ് ഓഫ് ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ഉണ്ടായതുകൊണ്ട് എന്ത് ചെയ്യും, ഈ കറണ്ട് നന്നായിട്ട് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പൊ ആ കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും, വിച്ച് വിൽ കോസ് എ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്കോസ് ദി റെസിസ്റ്റൻസ്. ഇവിടെ ലോഡിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ടാവും, വിച്ച് വിൽ കോസസ് ദി ഫോർമേഷൻ ഓഫ് എ കറന്റ് പൾസ് അല്ലെ. ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ടാവും, ആൻഡ് വിറ്റ് വിൽ കോസ് ടു ദി ഫോർമേഷൻ ഓഫ് എ കറന്റ് പൾസ്. ഒരു കറന്റ് പൾസ് ഉണ്ടാവും, ആ കറന്റ് പൾസ് എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ പിന്നെ ഗ്യാസ് അയണൈസേഷൻ ചേമ്പറിലൊക്കെ കൊടുത്ത പോലെ തന്നെ ഇത് നേരെ ആംപ്ലിഫയറിലേക്ക് കൊടുക്കും. ആ കറണ്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ വന്ന പാർട്ടിക്കിളിന്റെ എനർജിയും ചാർജും ഒക്കെ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇതാണ് ഇതിന്റെ ബേസിക്സ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെയും അതുപോലെ നമ്മുടെ ഗ്യാസ് അയണൈസേഷൻ ചേമ്പറുമുള്ള ഒരു പ്രധാനപ്പെട്ട മാറ്റമുണ്ട്, ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്യാസ് അയണൈസേഷൻ ചേമ്പേഴ്സ് ആൻഡ് അയണൈസേഷൻ ചേമ്പർ എന്ന് പറഞ്ഞാൽ പിന്നെ ജി എം കൗണ്ടർ വരാം, അയണൈസേഷൻ കൗണ്ടർ വരാം, പ്രൊപ്പോർഷണൽ കൗണ്ടർ വരാം, ഇതും വരാം. അതായത് ഗ്യാസിനെ അയണൈസ് ചെയ്യുന്ന ഏത് ചേമ്പറും, അതുമായിട്ട് ഇതിന്റെ ഡിഫറൻസ് എന്താന്ന് ചോദിച്ചാൽ, ശരിക്കും ഒരു പിന്നെ ഗ്യാസ് അയണൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വാക്യൂം ചേമ്പർ ഉണ്ട്, അതിനകത്തൊരു ഗ്യാസ് ഉണ്ടാവും, അതിലൂടെ ഒരു പാർട്ടിക്കിൾ പോയിട്ട് എന്ത് ചെയ്യാണ്, ഗ്യാസിന് അയണൈസ് ചെയ്യാണ്. ഒരു ഗ്യാസിന് അയണൈസ് ചെയ്ത് കണ്ട് പോസിറ്റീവ് നെഗറ്റീവ് പാർട്ടിക്കിൾസിന് ഉണ്ടാക്കാൻ ഏകദേശം 35 ഇലക്ട്രോൺ വോൾട്ട് എനർജി വേണം. മനസ്സിലായോ, ഒരു ഗ്യാസ് ചേമ്പറിൽ ഇൻകമിംഗ് പാർട്ടിക്കിൾ ഗ്യാസിലൂടെ കടന്നു പോയിട്ട് ഗ്യാസിനെ അയണൈസ് ചെയ്ത് ഒരു പോസിറ്റീവ് നെഗറ്റീവ് പെയർ, ഒറ്റ പെയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 35 ഇലക്ട്രോൺ വോൾട്ട് വേണം. എന്നാൽ ഇവിടെയോ ജസ്റ്റ് 3 ഇലക്ട്രോൺ വോൾട്ട് മതി. ഓക്കെ, ആൾമോസ്റ്റ് 10 times അല്ലെ, 10 മടങ്ങ് വലുതാണ് ഇവിടെ ഗ്യാസ് അയണൈസേഷൻ ചേമ്പറിൽ. അതുകൊണ്ട് ഇവിടെ നമുക്ക് ലോ എനർജിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു അപ്പാരറ്റസ് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെമി കണ്ടക്ടർ ഡിറ്റക്ടേഴ്സ് ക്യാൻ ഡിറ്റക്ട് ലോ എനർജി പാർട്ടിക്കിൾസ്. അതാണ് ഇതിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇറ്റ് ക്യാൻ ഡിറ്റക്ട് ലോ എനർജി പാർട്ടിക്കിൾ. രണ്ടാമത്തെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഹാസ് ബെറ്റർ എനർജി റെസൊല്യൂഷൻ എന്താ എനർജി റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എനർജി ക്ലാരിറ്റി എന്നൊക്കെ പറയാം. ഓക്കെ,
എന്താന്ന് ചോദിച്ചാൽ ഇൻസിഡന്റ് ചെയ്ത പാർട്ടിക്കിളിന്റെ എക്സാക്ട് എനർജി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. റെസൊല്യൂഷൻ കൂടുക എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി കൂടുക എന്നല്ലേ. ഓക്കെ, ബെറ്റർ എനർജി റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇൻസിഡന്റ് ചെയ്ത പാർട്ടിക്കിൾ എന്താണോ അതിന്റെ കറക്റ്റ് എനർജി നമുക്ക് ഇത് വെച്ചിട്ട് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ വളരെ ചെറിയ എനർജിയുള്ള പാർട്ടിക്കിൾ വന്നാൽ പോലും അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ സ്ലൈറ്റ് എനർജി ഡിഫറൻസ് ഉള്ള രണ്ട് പാർട്ടിക്കിൾസ് വന്നു വന്നിരുത്, അവരുടെ എനർജി പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. മൂന്നാമതായിട്ടുള്ളത്, ഇറ്റ് ഈസ് വെരി സ്മോൾ ആൻഡ് കോമ്പാക്ട്. ഓക്കെ, നമ്മുടെ സെമി കണ്ടക്ടർ ഡിറ്റക്ടർ എന്താണ്, സ്മോൾ ആണ്, കോമ്പാക്ട് ആണ്. ഓക്കെ, ഇതൊക്കെയാണ് സെമി കണ്ടക്ടർ ഡിറ്റക്ടറും അതിന്റെ അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ ഇത് ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തൊരു പാരഗ്രാഫ് ക്വസ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി എസ് എ ക്വസ്റ്റിൻ ആയിട്ട് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ പി എൻ ജംഗ്ഷനും പി ടൈപ്പ് എൻ ടൈപ്പ് അതുപോലെ ഡിപ്ലൂഷൻ ലെയർ കണ്ടക്ഷൻ ബാൻഡ് വാലൻസ് ബാൻഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് എക്സ്പാൻഡ് ചെയ്ത് എഴുതുക. ഓക്കെ, ടു ദ എൻഡ് എന്ത് ചെയ്യുക, ഇത് ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ക്ലിയർ ആണല്ലോ. അടുത്തായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് സിന്റിലേഷൻ കൗണ്ടർ. ഓക്കെ, അതും ഇതുപോലെ എന്താണ്, ഡിറ്റക്ഷൻ ആൻഡ് മെഷർമെന്റ് ഓഫ് ഹൈ എനർജി ആറ്റോമിക് റേഡിയേഷൻ. ഓക്കെ, ഡിറ്റക്ടറാണ്. ഇനി അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ദാറ്റ് വെൻ ഹൈ എനർജി റേഡിയേഷൻ ഫോൾസ് ഓൺ എ ഫ്ലൂറസെന്റ് മെറ്റീരിയൽ ഇറ്റ് പ്രൊഡ്യൂസസ് ഫ്ലാഷസ് ഓഫ് ലൈറ്റ്. ദീസ് ഫ്ലാഷസ് ഓഫ് ലൈറ്റ് ആർ കോൾഡ് സിന്റിലേഷൻസ്. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നോക്കുക. അതായത് ഈ പിന്നെ ഹൈ എനർജി റേഡിയേഷൻ ഉള്ള പാർട്ടിക്കിൾസ്, ഇതൊരു ഫ്ലൂറസെന്റ് മെറ്റീരിയൽ ആണെന്ന്. ഓക്കെ, ഫ്ലൂറസെന്റ് മെറ്റീരിയൽ ആണെന്ന്. ഇതിലേക്ക് റേഡിയേഷൻസ് വന്ന് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽ, ഈ ഫ്ലൂറസെന്റ് മെറ്റീരിയൽ എന്ത് ചെയ്യും, അത് ലൈറ്റ്സ് ഉണ്ടാക്കും, ചെറിയ ലൈറ്റ് ഉണ്ടാക്കും ഇവിടെ അല്ലെ, ഈ സർഫസിൽ. ആ ലൈറ്റിനെ, ആ സ്മോൾ ഫ്ലാഷസ് ഓഫ് ലൈറ്റ്സ് ആർ കോൾഡ് സിന്റിലേഷൻസ്. അതുകൊണ്ടാണ് അതിന് സിന്റിലേഷൻ കൗണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു പഴയ ടൈപ്പ് സിന്റിലേഷൻ കൗണ്ടറിന്റെ കൺസ്ട്രക്ഷൻ ഞാൻ കാണിച്ചു തരാം. കുറെ മുമ്പുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെ ഉണ്ടാവും ചോദിച്ചാൽ, ഇങ്ങനെയൊരു ചേംബർ ഉണ്ടാവും. ഓക്കെ, അതിനകത്ത് ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ടാവും. ഓക്കെ, ഇതാണ് ഒരു എസ് എന്ന് പറഞ്ഞൊരു സ്ക്രീന്. ഈ സ്ക്രീനിൽ എന്തുണ്ടാവും, ഒന്നെങ്കിൽ സിങ് സൾഫേറ്റ് കോട്ട് ചെയ്തിട്ടുണ്ടാവും. ഈ സ്ക്രീനിന്റെ കാര്യം പറയുന്നത് സിങ് സൾഫേറ്റ് അല്ലെങ്കിൽ ബേരിയം പ്ലാറ്റിനോ സയനൈഡ്, ബേരിയം പ്ലാറ്റിനോ സയനൈഡ് അല്ലെങ്കിൽ കാൽസ്യം ടങ്സ്റ്റേറ്റ്, അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം എന്തിട്ടുണ്ടാവും, ഈ സ്ക്രീനിൽ കോട്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, എന്നിട്ട് ഇതിന്റെ മുമ്പിൽ എന്തിട്ടുണ്ടാവും, ഇവിടെ ഒരു വയറുണ്ടാവും, അതിന്റെ ടിപ്പിൽ ഒരു പിന്നെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മെറ്റീരിയൽ കോട്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഫോർ എക്സാമ്പിൾ റേഡിയം ബ്രോമൈഡ്. ഓക്കെ, ഈ വയറിന്റെ ടിപ്പ് റേഡിയം ബ്രോമൈഡിൽ, ഇവിടെ ഈ ഭാഗം റേഡിയം ബ്രോമൈഡിൽ ഡിപ്പ് ചെയ്തിട്ടുണ്ടാവും, എന്നിട്ട് ഇങ്ങനെ മുന്നിൽ വെച്ചിട്ടുണ്ടാവും. ഇത് റേഡിയം ബ്രോമൈഡ് ആയതുകൊണ്ട് എന്തുണ്ടാവും, ഇതിൽ നിന്ന് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും, അത് സ്ക്രീനിൽ ഹിറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക ചോദിച്ചാൽ, ഈ ഭാഗം വാക്കന്റ് ആണല്ലോ, ഇവിടെ നമ്മളൊരു മൈക്രോസ്കോപ്പ് വെക്കും. ഓക്കെ, എന്നിട്ട് ഇതിലൂടെ നമ്മൾ നോക്കും. ഓക്കെ, ഇതിലൂടെ നമ്മൾ നോക്കും ഈ സെറ്റപ്പ്, കംപ്ലീറ്റ് സെറ്റപ്പ് നമ്മളൊരു ഡാർക്ക് റൂമിലെ വെക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ എന്താ സംഭവിക്കുക ചോദിച്ചാൽ, ഈ പിന്നെ ഈ ഇവിടെ സിങ്ക് സൾഫേറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ കോട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ഇത് എന്താണ്, ഫ്ലൂറസെന്റ് ആണ്. ഇവിടെ റേഡിയം ബ്രോമൈഡ് ഉണ്ടല്ലോ, അപ്പൊ ഇതിൽ നിന്ന് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും. ഈ റേഡിയേഷൻസ് പോയിട്ട് ഈ സർഫസിൽ തട്ടുമ്പോൾ എന്തുണ്ടാവും, അവിടെ ഫ്ലാഷസ് ഓഫ് ലൈറ്റ് ഉണ്ടാവും. ഈ മൊത്തം സെറ്റപ്പ് ഒരു ഡാർക്ക് റൂമിലായതുകൊണ്ടും അതുപോലെ ഇവിടെ നമ്മൾ മൈക്രോസ്കോപ്പ് വെച്ചതുകൊണ്ടും നമുക്ക് ഡാർക്ക് റൂമിൽ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലൂടെ നോക്കാൻ പറ്റും. അങ്ങനെ ഗിവൺ ടൈമിൽ എത്ര ഫ്ലാഷസ് ഓഫ് ലൈറ്റ് ഉണ്ടായി നമ്മൾ ഈ മൈക്രോസ്കോപ്പിലൂടെ നോക്കി നമ്മൾ മാനുവലി കൗണ്ട് ചെയ്യണം. ഓക്കെ, ഈ ഒരു സെറ്റപ്പിന് പറയുന്ന പേരാണ് സ്പിൻഡാരിസ്കോപ്പ്. എന്താ പറയുക, സ്പിൻഡാരിസ്കോപ്പ്. ഇത് ഓൾഡ് ടൈപ്പാണ്, ഇതാണ് പഴയ സിന്റിലേഷൻ കൗണ്ടർ എന്ന് പറയുന്നത്. ഇതെന്താണ്, ടെഡിയസ് ആണ്, ടയസം ആണ്, കുറെ ടൈം കൊടുക്കും, അതുപോലെ പിന്നെ മെനക്കെട്ട പണിയാണ്. ഓക്കെ, ഇനി ഇപ്പോ എന്നാൽ എന്താ സംഭവിക്കണമെന്ന് ചോദിച്ചാൽ, ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇൻസിഡന്റ് റേഡിയേഷൻ വരും. ഓക്കെ, അതൊരു പിന്നെ ഫോസ്ഫോറസെൻസ് അല്ലെങ്കിൽ ഫ്ലൂറസെന്റ് മെറ്റീരിയലിലേക്ക് ഇൻസിഡന്റ് ചെയ്യും. ഈ ഫോസ്ഫോറസെന്റ് അല്ലെങ്കിൽ ഫ്ലൂറസെന്റ് മെറ്റീരിയലിലേക്ക് നമ്മൾ തട്ടിക്കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും, ലൈറ്റ് പൾസ് ഉണ്ടാവും. ഓക്കെ, അവിടെ ഫ്ലാഷസ് ഓഫ് ലൈറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ സിന്റിലേഷൻസ് ഉണ്ടാവും. ആ ലൈറ്റ് പൾസിന് നമ്മൾ ഫോട്ടോ മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞൊരു സെറ്റപ്പിലേക്ക് കൊടുക്കും. ഓക്കെ, ഫോട്ടോ മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ അവിടെ ഇലക്ട്രോൺസിനെ, അവിടെ എമിറ്റ് ചെയ്ത ലൈറ്റിനെ, ലൈറ്റ് കാരണമുള്ള ഇലക്ട്രോൺസിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഫോട്ടോ മൾട്ടിപ്ലയർ. അതിന്റെ ഡീറ്റെയിൽഡ് ഡയഗ്രാം നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഈ ഫോട്ടോ മൾട്ടിപ്ലയർ നിന്ന് നേരെ എന്ത് ചെയ്യും, അത് ഇലക്ട്രിക് പൾസാക്കി കൺവേർട്ട് ചെയ്ത് നേരെ ആംപ്ലിഫയറിലേക്ക് കൊടുക്കും. എന്നിട്ട് ആംപ്ലിഫയറിൽ നിന്ന് എന്ത് ചെയ്യും, അത് സ്കെയിലറിലേക്കോ രജിസ്റ്ററിലേക്കോ കൊടുക്കും.
എന്നിട്ടത് കൗണ്ട് ചെയ്യുക ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഡയഗ്രാം വരച്ചെടുക്കുക. ഓക്കെ, ഇനി എൻ്റെ എക്സ്പ്ലനേഷനാണ്. നോക്കുക, ഇതാണ് ഈ പറഞ്ഞ നമ്മുടെ ചാർജർ പാർട്ടിക്കിൾ വരുന്നതും അതുപോലെ ഫോട്ടോ മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഇതാണ്. ഓക്കെ, എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, ഗാമാറേ അല്ലെങ്കിൽ ചാർജർ പാർട്ടിക്കിൾ എന്ത് ചെയ്യും, നേരെ വന്ന് ഇൻസിഡന്റ് ചെയ്യും. ഫോസ്ഫോറസെൻസ് ആയിട്ടില്ല അല്ലെങ്കിൽ ഫോസ്ഫറോ അല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ എന്തെങ്കിലും റേഡിയം ബ്രോമൈഡ് അങ്ങനത്തെ എന്തെങ്കിലും മെറ്റീരിയൽ തട്ടും. അപ്പോൾ ഫ്ലൂറസെൻസ് കാരണം എന്താണാവും, ലൈറ്റ് പൾസ് ഉണ്ടാവും. ഈ ലൈറ്റ് പൾസ് നേരെ നമ്മൾ എങ്ങോട്ടാണ് കൊടുക്കുന്നത്, ഫോട്ടോ മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ ഈ ഒരു അറേഞ്ച്മെന്റിന്റെ ഉള്ളിലേക്ക് കൊടുക്കും. എന്താ ഫോട്ടോ മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ, അതിലേക്ക് ഇവിടെ ഒരു ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ള കാഥോഡുണ്ട്. ഓക്കെ, ഫോട്ടോ സെൻസിറ്റീവ് കാഥോഡ് ഉണ്ടോ, ഈ ഡയഗ്രാം ആദ്യം ഒന്ന് വരച്ചെടുക്കണേ. ഈ ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാഥോഡ് ഉണ്ട്, ആ കാഥോഡിലേക്ക് നമ്മുടെ ഈ ലൈറ്റ് ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ആ ലൈറ്റ് ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് ഈ വന്ന ലൈറ്റിനനുസരിച്ച് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഫോട്ടോ കാഥോഡിന്റെ പ്രത്യേകം എന്താണ്, വന്ന ലൈറ്റിന് ആനുപാതികമായിട്ടുള്ള ഇലക്ട്രോൺസ് ഇതിൽ നിന്നും എമിറ്റ് ചെയ്യും. ഈ ഇലക്ട്രോൺസ് നേരെ എമിറ്റ് ചെയ്ത് പോകുന്നത് മറ്റൊരു ഇങ്ങനത്തെ ഓരോ ഷേപ്പുള്ള സാധനങ്ങളിലോ, ഇതിന് ഡയനോഡ്സ് എന്ന് പറയും, DYNODES. ഓക്കെ, അപ്പം ലൈറ്റ് വരുന്നു, പിന്നെ ഫോസ്ഫറിലോ അല്ലെങ്കിൽ അങ്ങനത്തെ പിന്നെ ഫ്ലൂറസെന്റ് ആയിട്ടുള്ള മെറ്റീരിയൽ തട്ടുന്നു, അവിടുന്ന് നേരെ അത് ഫോട്ടോ കാഥോഡിലേക്ക് വിടുന്നു ആ ലൈറ്റ് പൾസിനെ. ആ ഫോട്ടോ കാഥോഡിൽ നിന്നും ഈ ലൈറ്റിന് ഇക്വലന്റ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ടാകുന്നു. ഈ ഇലക്ട്രോൺസ് നേരെ പോകുന്നത് ഡയനോഡിലേക്കാണ്. ഇനി ഡയനോഡിന്റെ പ്രത്യേകത എന്താ, ഒരു ഇലക്ട്രോൺ വന്ന് ചാടിയാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മൂന്നോ നാലോ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഇവിടുന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പോകും. അതുകൊണ്ടാണ് ഫോട്ടോ മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. ഡയനോഡിൽ തട്ടിയ ഈ ഇൻസിഡന്റ് ചെയ്ത ഇലക്ട്രോൺസിന് പകരമായിട്ട് മൂന്നോ നാലോ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു, നേരെ അടുത്ത ഇതിലേക്ക് പോകുന്നു. ഇവിടുന്ന് റിഫ്ലക്ട് ചെയ്ത് പോയ ഇലക്ട്രോൺസ് മറ്റൊരു ഡയനോഡിലേക്ക് ഡയറക്ട് ചെയ്തിരിക്കുന്നു. അവിടുന്ന് ഓരോ ഇലക്ട്രോൺസിനനുസരിച്ച് വീണ്ടും മൾട്ടിപ്പിൾ ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് നേരെ അടുത്ത ഡയനോഡിലേക്ക് പോകുന്നു. അങ്ങനെ തട്ടി 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 ലാസ്റ്റ് എന്ത് ചെയ്യുന്നു, ഇവിടെ എത്തുമ്പോഴത്തേനും മെനി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഇലക്ട്രോൺസ് നേരെ നമ്മൾ പിന്നെ എന്താ കൊടുക്കുക, പൾസ് ആംപ്ലിഫയറിലേക്ക് അല്ലെങ്കിൽ സ്കെയിലാർ യൂണിറ്റിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, ഈ ഇലക്ട്രോൺസ് കാരണം ഒരു കറണ്ട് ഉണ്ടാവില്ലേ, ആ കറണ്ടിനൊക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ ആംപ്ലിഫയറിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, ഇതാണ് എൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടായ ലൈറ്റ് പൾസിനെ നമ്മൾ ഇവിടെ എത്തുമ്പോഴത്തേനും കറണ്ട് പൾസസായിട്ട് മാറ്റുന്നു. ഓക്കെ, ലൈറ്റ് റേസിനെ ഇവിടെ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ കറണ്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, അത് വെച്ചിട്ട് നമ്മളിവിടെ ഡിറ്റക്ഷൻ നടത്തുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകതകൾ, സിമുലേഷൻ കൗണ്ടർ ഹാസ് ഹൈ എഫിഷ്യൻസി ഓഫ് ഡിറ്റക്ഷൻ, ഷോർട്ട് റിസോൾവിംഗ് ടൈം ആൻഡ് ലീനിയർ റെസ്പോൺസ് ഓവർ എ വൈഡ് റേഞ്ച് ഓഫ് എനർജി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ. ഓക്കെ, ഡ്യൂ ടു ദീസ് റീസൺസ് സിമുലേഷൻ കൗണ്ടേഴ്സ് ആർ സുപ്പീരിയർ ടു GM കൗണ്ടേഴ്സ്. അപ്പോൾ സിമുലേഷൻ കൗണ്ടറും GM കൗണ്ടറും കമ്പയർ ചെയ്യുമ്പോൾ സിമുലേഷൻ കൗണ്ടറാണ് കുറച്ചുകൂടെ ബെറ്റർ. ഓക്കെ, എന്തൊക്കെയാണ് പ്രത്യേകത, ഹൈ എഫിഷ്യൻസി ഓഫ് ഡിറ്റക്ഷൻ, പിന്നെ ഷോർട്ട് റിസോൾവിംഗ് ടൈം, പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, GM കൗണ്ടർ പോലെ കുറച്ചു നേരം ഡെഡായി കിടക്കൂല, നേരെ അടുത്ത കൗണ്ടിങ് തുടങ്ങാം. ആൻഡ് ലീനിയർ റെസ്പോൺസ് ഓവർ എ വൈഡ് റേഞ്ച് ഓഫ് എനർജി ഇൻസിഡന്റ് റേഡിയേഷൻ. ഇൻസിഡന്റ് പാർട്ടിക്കിളിന്റെ എനർജി എത്ര ആയിരുന്നാലും ഒരു വൈഡ് റേഞ്ച് ഓഫ് പിന്നെ ഡിറ്റക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അത് അതിലേറെ ബെറ്റർ ആണെന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ അതിൻ്റെ എക്സ്ട്രീംലി ഷോർട്ട് ഡ്യൂറേഷൻ പൾസ് കാരണം, അതുപോലെ ഹൈ റെസൊല്യൂഷൻ കാരണം ഇറ്റ് ഈസ് ഫാർ ബെറ്റർ ദാൻ എ പ്രൊപ്പോർഷണൽ കൗണ്ടർ. ഓക്കെ.